പറഞ്ഞു പറഞ്ഞ് മടുത്ത കാര്യമാണ് സഞ്ജു സാംസന്റെ ഇന്ത്യൻ ടീമിലെ പ്രവേശനം. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെട്ട സൂര്യകുമാർ യാദവിനെ ഒഴിവാക്കി പകരം സഞ്ജുവിനെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ പ്രതിഷേധം പങ്കുവെക്കുകയാണ്. സഞ്ജു സാംസന്റെ പേരിപ്പോൾ ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സൂര്യകുമാർ യാദവിന്റെ ലാസ്റ്റ് 10 ഇന്നിംഗ്സിലെ പ്രകടനവും സഞ്ജുവിന്റെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തിയാണ് ആരാധകർ ട്വിറ്ററിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ 10 ഇന്നിംഗ്സിൽ നിന്ന് സൂര്യകുമാർ യാദവ് 110 റൺസാണ് നേടിയത്. അതിൽ അർദ്ധ സെഞ്ചുറികളൊന്നും ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ രണ്ട് ഏകദിന മത്സരങ്ങളിലും സൂര്യകുമാർ യാദവ് ഡെക്കായിരുന്നു. സഞ്ജുവിൻ്റെ കഴിഞ്ഞ 8 ഇന്നിംഗ്സിൽ നിന്നായി 2 അർദ്ധ സെഞ്ചുറികളുടെ ചേർത്ത് 272 റൺസാണ് നേടിയത്. ഇപ്പോൾ ഇതാണ് ആരാധകർ ട്വിറ്ററിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ കണക്കുകൾ മാത്രമല്ല, ഇരുവരുടെയും സ്ട്രൈക്ക് റേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി ആരാധകർ എണ്ണി എണ്ണി പറഞ്ഞാണ് ട്വിറ്ററിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യകുമാർ യാദവ് ഒരു വെടിക്കെട്ട് ബാറ്ററാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2020 അദ്ദേഹത്തിന് മികച്ച ട്രാക്ക് റെക്കോർഡാണ് എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. അദ്ദേഹം ഒരു 2020 ബാറ്റ്സ്മാൻ ആണ് എന്ന കാര്യം നമുക്ക് ഒരു ശങ്കയുമില്ലാതെ പറയുകയും ചെയ്യാം. പക്ഷേ അദ്ദേഹത്തിന് എന്തിനാണ് ഏകദിന ടീമിലേക്ക് പരിഗണിക്കുന്നത് എന്ന് ചോദിക്കും. എന്നാൽ അദ്ദേഹത്തെ ആ ഒരു ഫോർമാറ്റിൽ, അതായത് 2020 ഫോർമാറ്റിൽ മാത്രം പരിഗണിച്ചാൽ പോരെ എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, എന്തിനാണ് അയാൾ 2020 ഫോർമാറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അയാൾ ഏകദിനത്തിൽ കളിക്കാൻ ക്യാപ്പബിൾ ആയ ഒരാളല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ BCCI പറയുന്നത് സഞ്ജു 2020 കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറല്ല, സഞ്ജു ഏകദിനത്തിൽ മാത്രം കളിക്കാൻ കഴിയേണ്ട ഒരു പ്ലെയറാണെന്നാണ് BCCIയുടെ നിലപാട്. അപ്പോൾ BCCI സഞ്ജുവിനൊരു നിലപാടും സൂര്യകുമാർ യാദവിന് മറ്റൊരു നിലപാടുമാണോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. നിലവിൽ 3-ാം നമ്പർ സ്ഥാനത്തേക്കും 4-ാം നമ്പർ സ്ഥാനത്തേക്കും നിലവിലൊരു പ്ലെയറെ കണ്ടെത്താൻ BCCI കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ കംപ്ലീറ്റ്ലി കൺട്രോൾ ഇല്ലാതെ കളിക്കുന്നൊരവസ്ഥയുണ്ട്. ആ ഒരു പൊസിഷനിലേക്കാണ് നമ്മുടെ സഞ്ജുവിനെ പരിഗണിച്ചിരുന്നത്, 4-ാം നമ്പറേക്കാണ്. ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഒരു പ്ലെയറെ കണ്ടെത്താൻ BCCI കഴിയാത്ത സാഹചര്യത്തിൽ ആ 4-ാം നമ്പർ സ്ഥാനത്തേക്ക് സഞ്ജുവിനെ കണ്ടെത്തണം എന്നാണ്, സഞ്ജുവിനെ കൊണ്ടുവരണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്. സഞ്ജുവിനെ ഒഴിവാക്കുന്നതിനൊപ്പം മാത്രമല്ല, വർഷത്തിൽ 1-ോ 2-ോ മത്സരത്തിൽ മാത്രമാണ് സഞ്ജുവിന് അവസരം നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഓരോ അവസരങ്ങൾ നൽകി സഞ്ജുവിനെ തഴയാൻ വേണ്ടി മാത്രം ടീമിലേക്ക് എടുക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിനെ എപ്പോഴും ടീമിലേക്ക് പരിഗണിക്കുന്നത് ഏതെങ്കിലും ഇന്ത്യയുടെ ബി ടീം എന്ന രീതിയിൽ വിളിക്കാൻ കഴിയുന്ന അത്തരത്തിൽ വളരെ എതിരാളികൾ വളരെ ശക്തി കുറഞ്ഞ ആളുകൾക്ക് കളിക്കുന്ന കളികളിലേക്കായിരിക്കും സഞ്ജുവിനെ സ്ഥിരമായി പരിഗണിക്കുക. ഒന്നുകിൽ സിംബാബ്വെയോ അല്ലെങ്കിൽ അയർലൻഡോ അങ്ങനെയുള്ള ടീമുകൾക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി മാത്രമായിരിക്കും സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുക. അതിനുശേഷം നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ പോലും മെയിൻ ടീമുകൾ, ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് അടക്കമുള്ള മെയിൻ ടീമുകളായ മത്സരത്തിൽ വരുമ്പോൾ വീണ്ടും സഞ്ജുവിനെ ഒഴിവാക്കുന്ന അവസ്ഥയാണ്. അതായത് കൃത്യമായി ഒരു അവസരം സഞ്ജുവിന് ഒരു സീസൺ മുഴുവൻ കൊടുത്താൽ മാത്രമേ സഞ്ജുവിൻ്റെ പ്രതിഭ എന്താണെന്ന് തെളിയിക്കാൻ കഴിയുള്ളൂ. അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആരാധകർ ഉയർത്തുന്ന മറ്റൊരു വാദം. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ പരിക്കേറ്റ് പുറത്തായ ശ്രേയസ് അയ്യർക്ക് പകരം സഞ്ജു സാംസനെ തഴഞ്ഞത് എന്തടിസ്ഥാനത്തിലെന്നാണെന്നാണ് ആരാധകരുടെ മറ്റൊരു ചോദ്യം. ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ടെസ്റ്റിലെ മോശം പ്രകടനത്തെ തുടർന്ന് KL രാഹുലിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കി, പകരം സഞ്ജു സാംസണെ ആണ് സെലക്ടർമാർ ഏകദിന ടീമിലേക്ക് പരിഗണിച്ചത്. പക്ഷേ ആ നിർദ്ദേശം വെട്ടിയത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സഞ്ജു വൻ സാംസണെ ഏകദിന ടീമിലേക്ക് ആവശ്യമില്ലെന്നും KL രാഹുൽ ആ പൊസിഷനിൽ കളിക്കാൻ കഴിവുണ്ടെന്നാണ് രോഹിത് ശർമ്മയുടെ വിലയിരുത്തൽ. ചീഫ് സെലക്ടർ ശിവസുന്ദർ ദാസ് തയ്യാറാക്കിയ ഈ ഒരു സെലക്ഷൻ റിപ്പോർട്ടിൽ നിന്ന് ഇതോടെ സഞ്ജുവിൻ്റെ പേര് വെട്ടുകയായിരുന്നു. ഏതായാലും അവസരം കിട്ടാൻ സെലക്ടർമാരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയും അവരെ ദിവസേന വിളിച്ച് അവസരത്തിനായി സമീപിക്കാനും ഒക്കെ പല താരങ്ങളും നേരത്തെ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ചീഫ് സെലക്ടർ, വിവാദങ്ങളിൽ പുറത്തായ ചീഫ് സെലക്ടർ പറഞ്ഞത്. പക്ഷേ സഞ്ജുവിന് അതിനെ കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഞ്ജു ഇപ്പോഴും കളിക്കളത്തിൽ പുറത്ത് സ്വന്തം ആത്മവിശ്വാസം ചോരാതെ പോരാടുകയാണ്. ഇന്ത്യൻ ടീമിലേക്കുള്ള വിളി വരുമെന്ന ആത്മവിശ്വാസത്തോടെ ആ ഫോക്കസ്, ഇന്ത്യൻ ടീമിനകത്തേക്കുള്ള ഫോക്കസ്, അത് മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് സഞ്ജു ഇപ്പോഴും മുന്നോട്ടിരിക്കുന്നത്. അതുകൊണ്ട് സഞ്ജുവിന് വേണ്ടി ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ഇനി എത്ര നാൾ കഴിഞ്ഞായാലും നമ്മൾ ഉന്നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.